സലാമു അലൈക്കും. എന്താ ഒരു ഉഷാറില്ലാത്തത്? സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഓക്കെ, റെഡി? സബാഹൽ ഖൈർ. സബാഹൽ ഖൈർ മറന്നുപോയോ? സബാഹൽ ഖൈർ മറുപടി എന്താ പറയാ? സബാഹൻ, സബാഹൻ നൂർ അല്ലേ. ഓക്കെ, കൈഫുൽ ഹാൽ, കൈഫുൽ ഹാൽ. സൈൻ അൽഹംദുലില്ലാഹ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെത്തി അല്ലേ. രണ്ടാം ക്ലാസ്സിൽ എല്ലാവരും മുഖത്തും നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ. എന്താണ് രണ്ടാം ക്ലാസ്സിലെത്തിയ സന്തോഷമാണോ? അല്ലെങ്കിൽ മൊബൈൽ ഫോണ് കയ്യിൽ കിട്ടി അതിൽ കളിക്കുന്ന സന്തോഷമാണോ? ഏത് സന്തോഷമാണുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ രണ്ടിലേക്ക് എത്തിയത്? നടന്ന് വന്നതാണോ രണ്ടിലേക്ക്? എങ്ങനെയാണ് രണ്ടിലേക്ക് എത്തിയത്? പഠിച്ചു അല്ലേ. പഠിച്ചു 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 നമ്മൾ രണ്ടിലേക്ക് എത്തി അല്ലേ. പഠിച്ചോ? നിങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പഠിച്ചോ? ഞാൻ കുറച്ച് ഒന്നിലെ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചാലോ ആരുടെയൊക്കെയോ മുഖങ്ങളൊക്കെ മാറുന്നുണ്ടല്ലോ. ഇല്ല, ബുദ്ധിമുട്ടാക്കില്ല, ആരെയും ബുദ്ധിമുട്ടാക്കില്ല കേട്ടോ. ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്കറിയണ്ടേ. എന്തൊക്കെയാ നിങ്ങൾ പഠിച്ചത് എന്നുള്ളത് നമുക്കറിയണ്ടേ? വേണ്ടേ? വേണം അല്ലേ, വേണം. അപ്പൊ അതിനുള്ള കുറച്ച് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, ചോദിച്ചോട്ടെ. ഇവിടെ ഞാൻ ഒരു ചിത്രം കാണിക്കാം, അതിൻ്റെ പേര് അറബിയിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരുമോ? നോക്കിയേ, എന്താ അത്? എന്താണത്? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? മുയലോ? ആരോ ഒരാൾ പറഞ്ഞു. ആരാ പറഞ്ഞത്? അർണബ്. അർണബ് മുയലാണ് അല്ലേ. മുയലാണെങ്കിലും അർണബ് അല്ലേ. അർണബ് ഇത്തരം പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും എന്നറിയോ? ഒരു ഫ്ലവർ ക്ലാക്ക് കൊടുക്കും. ഫ്ലവർ ക്ലാപ്പ്. അതുപോലെ വേറെയും കുറെ ക്ലാപ്പുകളൊക്കെ ഉണ്ട്, റോക്കറ്റ് ക്ലാപ്പൊക്കെ ഉണ്ട്. അടുത്തത് എന്താ അവിടെ കാണുന്നത്? എന്താ അത്? കബിസ് അല്ലേ. കബിസ്, കബിസ്, കബിസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കബിസ്. അടുത്തത്, അടുത്ത അവിടെ കാണുന്നില്ല, ഞാൻ പറയാം. എവിടേക്കാണ് പോകുന്നത് എന്ന് ഒരാളോട് നമുക്ക് ചോദിക്കണം, അല്ലെങ്കിൽ നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒരാളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് അല്ലേ. വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത്? അറിയോ, അതറിയോ, നിങ്ങൾക്കറിയോ അതെന്താന്നുള്ളത്? ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് ഓർമ്മിച്ചു നോക്കി, നിങ്ങൾക്കറിയൂ. വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്ന് ഓർമ്മിച്ചു നോക്കി. വർക്ക് ചെയ്യൂ, ബ്രെയിൻ വർക്ക് ചെയ്യൂ, വർക്ക് ചെയ്യട്ടെ. കറക്കൂ, തല കറക്കാനല്ല കേട്ടോ, തല ചുറ്റും പിന്നെ തല ഇനി കറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇത്ര വരെയല്ലേ പറ്റൂ. അപ്പം നിങ്ങൾ നിന്ന് കറങ്ങണ്ട. ഇല ഐന, ഇല ഐന അല്ലേ. അടുത്തൊരു ചോദ്യമോട് ചോദിച്ചാലോ? വേണ്ട, വേണ്ട, എന്നാ നിർത്തി, നിർത്തി. ഇനി ചോദ്യങ്ങളൊന്നുമില്ല, ഇനി ചോദ്യങ്ങളൊന്നുമില്ല. നമ്മൾ രണ്ടാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ കുറച്ച് പാഠഭാഗങ്ങൾ, അതായത് ദുആ നിങ്ങൾക്ക് അയച്ചു തന്നു അല്ലേ. അയച്ചു തന്നില്ല, നിങ്ങൾ അതിൻ്റെ തൊട്ട് നോക്കി എന്നെ കണ്ടായിരുന്നോ നിങ്ങൾ? അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്? എന്നെ അറിയോ നിങ്ങൾക്ക്? എന്നെ അറിയോ? ഓക്കെ, അത് വേറെ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് അയച്ചു തന്ന ആ ദുആ നിങ്ങൾ നോക്കിയോ? ഞാൻ അവിടെ എഴുതിയിരുന്നു സ്ക്രീനിൽ ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കുക, തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുമെന്ന്. എന്നിട്ട് സ്ക്രീൻ കുത്തി കുത്തി പൊട്ടിച്ചോ ആരെങ്കിലും? നിങ്ങൾക്ക് കിട്ടിയില്ലേ? പല രീതിയിലുള്ള ദുആ കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാവും അല്ലേ, കിട്ടിയിട്ടുണ്ടാവും. വെരി ഗുഡ്. അപ്പോൾ ആ ദുആ കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾ ആ പേജൊന്ന് മറിച്ച്, പേജൊന്ന് മറിച്ച് നല്ല ഭംഗിയുള്ളൊരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. നല്ല ഭംഗിയുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ കാണാൻ പറ്റും ഇല്ലേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ, കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ടെക്സ്റ്റ് ഉണ്ടാവും കയ്യിൽ? ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് മറച്ചു നോക്കണം. അല്ലെങ്കിൽ ഇവിടെ ടി വിയിൽ നിങ്ങൾക്കത് കാണാം. ടി വിയിൽ കാണുന്നില്ല, ചിത്രം കാണുന്നില്ലേ? വന്നില്ലേ ടി വിയിൽ? ഓ, ചിത്രം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ, ഇല്ലേ? ഉണ്ട്. എന്താ കാണുന്നത് അതിൽ? ആകാശം, ആകാശം കാണുന്നുണ്ട്. ആകാശം സമാ അല്ലേ, സമാ. പിന്നെന്താ കാണുന്നത്?
സണ്ണോ? ഏ സണ്ണുണ്ട് അല്ലേ, സണ്ണുണ്ട് സണ്ണുണ്ട്, വെരി ഗുഡ് വെരി ഗുഡ്, സണ്ണുണ്ട്. ഒരു റോക്കറ്റ് ക്ലാപ്പ് കൊടുക്ക. ഓക്കെ, റോക്കറ്റ് ക്ലാപ്പ്. സണ്ണുണ്ട് അല്ലേ, സണ്ണിനെ അറബിയിൽ നമ്മൾ ഷംസ് എന്ന് പറയും അല്ലേ. പിന്നെന്താ ഉള്ളത്? കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ, വെരി ഗുഡ് വെരി ഗുഡ്. കുട്ടികൾ താഴെ നിന്ന് കളിക്കുന്നുണ്ട്, ഔലാദുൻ, കുട്ടികൾ അല്ലേ, ഔലാദുൻ. പിന്നെന്താ ഉള്ളത്, പിന്നെന്താ ഉള്ളത്? തോടാണോ അത്, കടലാണോ? കടലാകുമ്പോൾ അതിന് തിരകളൊക്കെ ഉണ്ടാവില്ലേ. തോടാണെങ്കിൽ ചെറിയതായിരിക്കും അല്ലേ. തോടുമല്ല കടലുമല്ല, കടലയല്ല കടൽ, കടലുമല്ല. പിന്നെ എന്താണത്, എന്താണ്, എന്താണ്? പുഴ, 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 വെരി ഗുഡ് വെരി ഗുഡ്. പുഴയാണ് അല്ലേ. അപ്പൊ പുഴയ്ക്ക് അറബിയിൽ നമ്മൾ നെഹ്റ് എന്ന് പറയും, നെഹ്റ് അല്ലേ. അപ്പോൾ നമ്മൾ സമാ പറഞ്ഞു, ഷംസുൻ പറഞ്ഞു, താഴെ കളിക്കുന്ന കുട്ടികൾ ഔലാദ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ജബലുണ്ട് അതിൽ, ജബൽ മല. നോക്കി ചിത്രത്തിൽ നോക്കി, ജബലില്ലേ, ഇല്ല. അത് നിങ്ങൾ കാണാനായിട്ട് അതിൻ്റെ ബാക്കോട്ട്, ബാക്കോട്ടായിട്ടുണ്ട്. അപ്പോൾ ജബൽ, ജബലുണ്ടോ, കാണുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതിൻ്റെ പുഴ കഴിഞ്ഞു തൊട്ടിപ്പുറത്ത് എന്താ ഉള്ളത്, കുറച്ച് പൂക്കൾ നിൽക്കുന്നുണ്ട് അല്ലേ. സഹർ എന്ന് പഠിച്ചിട്ടില്ലേ, പൂവ്. പൂക്കളാകുമ്പോൾ നമ്മൾ എന്ത് പറയുന്ന അറിയോ, അസ്ഹാർ എന്ന് പറയും, അസ്ഹാർ. പൂവിന് സഹർ എന്ന് പറയുന്നു, പൂക്കൾക്ക് അസ്ഹാർ എന്നാ പറയുന്നത്, അസ്ഹാർ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അസ്ഹാർ എന്നുള്ളത്? സഹർ കേട്ടിട്ടുണ്ടാവും അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ അറബിയുടെ ക്ലാസ്സിൽ, അതായത് ഒന്നാം ക്ലാസ്സിൽ അല്ലേ, സഹർ കേട്ടിട്ടുണ്ടാവും. ഓക്കെ വെരി ഗുഡ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് എന്താ നിൽക്കുന്നത്, ഒരു ആ ആ മരം നിൽക്കുന്നുണ്ട് അല്ലേ. മരത്തിന് അറബിയിൽ എന്താ പറയുന്നത്, അറബിയിൽ മരത്തിന് എന്താ പറയാ, എന്താ പറയുന്നത്, ഷജറ അല്ലേ, ഷജറ, ഷജറയുണ്ട് സൈഡിൽ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, സാറൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സമാ, ഷംസ്, ഔലാദ്, നെഹ്റ്, സഹർ, ഷജറ. പിടികിട്ടിയോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ വീഡിയോ ബാക്കോട്ട് ബാക്കോട്ട് അടിച്ച് നോക്കിയിട്ട് എഴുതണം. ആദ്യം അറബിയിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ വാക്ക് തൊട്ടപ്പുറത്ത് മലയാളത്തിലും എഴുതുക. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ സ്കൂളിലെ സാർമാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ, ചെയ്യൂലേ. എന്നിട്ട് നമുക്ക് അത് ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ മലയാളം കാണിക്കൂല കേട്ടോ, അറബി മാത്രമേ കാണിക്കൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം പറയൂ. നോട്ട്, നോട്ടില്ലേ? ആ ഞാൻ നോട്ട് എടുക്കാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കഴിഞ്ഞ ക്ലാസ്സിലൊരു നോട്ട് നല്ലോണം പോതി ഞാൻ. അത് വെറുതെ വീട്ടിൽ അവിടെ വെച്ചതായിരിക്കും അല്ലേ, ആ അങ്ങനെ ചെയ്തതാണോ? ഫോണിലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ നോട്ട് വേണം, നിർബന്ധമാണ്. നോട്ടിൽ എഴുതണം കേട്ടോ, നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് സാറുമാർക്ക് അയച്ചു കൊടുക്കും. സാറ് നിങ്ങൾക്ക് ശരിയിട്ട് തരും. എങ്ങനെയാണ് ശരിയിട്ട് തരിക, സ്ക്രീനിൽ ഇങ്ങനെ ശരിയിട്ട് തരും. ആ അങ്ങനെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതങ്ങോട്ട് അയച്ചു കൊടുക്കണം. അടുത്തത്, അടുത്ത് നിങ്ങൾ ആ പിന്നെ വെള്ളത്തിൽ നിഴല് കാണുന്നുണ്ടോ, എന്തിൻ്റെങ്കിലും നിഴല്? നിങ്ങളെ നിഴല് നിങ്ങൾ വെള്ളത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നിഴല് വെള്ളത്തിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടാവും അല്ലേ, ഉണ്ടാവും അല്ലേ. പലയാളും വെള്ളത്തിൻ്റെ സൈഡിലൂടെയൊക്കെ നടക്കുമ്പോൾ നിഴല് കണ്ടിട്ടുണ്ട്. ഇനി അത് നോക്കാൻ വേണ്ടിയിട്ട് ആരും വെള്ളത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോയേക്കരുത് കേട്ടോ, അപകടമാണ്. അതിലേക്ക് തെന്നി വീഴും, ആ തെന്നി വീണ് കഴിഞ്ഞാൽ അപകടമാണ് കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല കേട്ടോ ചെറിയ കുട്ടികൾ. ആ വലിയവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കൊണ്ടുപോകാം. അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും പോകാൻ പാടില്ല, അത് അപകടമുണ്ടാക്കും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അപ്പം നമ്മൾ ആ ചിത്രത്തിൽ നിഴലായിട്ട് കാണുന്ന എന്താ വെള്ളത്തിൽ, കുറച്ച്, കുറച്ചുണ്ടോ? ഇല്ല, കുറച്ചില്ല അല്ലേ. ഒരു ഒരു കൈറ്റ് കാണുന്നുണ്ട് അല്ലേ. കൈറ്റ് എന്ന്, കൈറ്റ് എന്താ, എന്താ കൈറ്റ്? പട്ടം അല്ലേ, പട്ടം. പട്ടം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടം എവിടെയോ, ആ കുടുങ്ങിക്കിടക്കുകയാണ്, കുടുങ്ങിക്കിടക്കുകയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. പട്ടം എന്തിനാണ്, കുടുങ്ങിക്കിടക്കുകയാണ് അല്ലേ. പട്ടം കുടുങ്ങിക്കിടക്കുന്നുണ്ട്, മരത്തിൻ്റെ മുകളിലാണ് ആണോ, അല്ലെങ്കിൽ വെള്ളത്തിലാണോ? നിഴലായതുകൊണ്ട് എവിടെയാ,
ആ മുകളിലായിരിക്കും അല്ലേ, മുകളിലായിരിക്കും. പട്ടം കുടുങ്ങി കിടക്കുന്നത് മുകളിലായിരിക്കും. അപ്പൊ അതിന്റെ നിഴലാണ് താഴെ വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ പട്ടത്തിന് അറബിയിൽ എന്താ പറയാന്നറിയോ നിങ്ങൾക്ക്? കൈറ്റിന് അറബിയിൽ എന്താ പറയാന്നറിയോ? ത്വാഇറത്തുൽ വറതയ്യ. എന്താ പറയാ? ത്വാഇറത്തുൽ വറതയ്യ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് വർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്, രണ്ട് വർക്ക് തരുന്നുണ്ട്. ഒരു വർക്ക് നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ എഴുതുന്നു, അതിൻ്റെ മലയാളം എഴുതുന്നു. ഓക്കെ ഓക്കെ. രണ്ടാമത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കാണ്. ചിത്രം വരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ? ക്രയോണൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല കളറൊക്കെ അടിച്ചിട്ട് അല്ലേ, നിങ്ങളൊക്കെ നല്ല ചിത്രം വരയ്ക്കുന്നവരല്ലേ. ഞാൻ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സൈഡിൽ പേരെഴുതേണ്ടി വരും പിന്നെ, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചിത്രം. അപ്പോൾ അതുപോലെ അല്ലല്ലോ നിങ്ങൾ, നിങ്ങൾ നല്ല ചിത്രങ്ങൾ വരയ്ക്കൂലേ, വരയ്ക്കൂലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ത്വാഇറത്തുൽ വറഖിയയുടെ ചിത്രം വരയ്ക്കണം. ത്വാഇറത്തുൽ വറഖിയയുടെ ഒരു ചിത്രം വരയ്ക്കുക. ആ ചിത്രം വരച്ചിട്ട് അതിന് നല്ല കളറൊക്കെ ചെയ്തിട്ട് അടിയിൽ ത്വാഇറത്തുൽ വറഖിയ എന്ന് എഴുതണോ? എഴുതിക്കോളൂ അല്ലേ, ഞാൻ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയുള്ളതെന്നുള്ള. അതും കൂടെ ഒന്ന് എഴുതിയിട്ട് അതും നിങ്ങളുടെ സാറുമാർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ചെയ്തു കൊടുക്കൂലേ, ചെയ്തു കൊടുക്കൂലേ? അപ്പൊ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇതിവിടെ നിർത്തുകയാണ്, നമ്മൾ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ദിവസം പറയാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. സ്റ്റോപ്പ് ചെയ്തോടെ, സ്റ്റോപ്പ് ചെയ്യട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ ഞാൻ വരൂ. ആ ചെയ്യൂലേ, ചെയ്യൂലേ? ചെയ്യണം. നല്ല കുട്ടികളല്ലേ നിങ്ങളൊക്കെ, നല്ല കുട്ടികളാണ് നിങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.